എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കപ്പ് റവ കൊണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. റവ ഒന്ന് മിക്സിയിൽ കറക്കിയെടുത്ത് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നിമിഷ നേരം മതി ഈ ക്രിസ്പി ആയിട്ടുള്ള കിടിലൻ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. വറുത്ത് കുപ്പിയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നാൾ കേടുകൂടാതിരിക്കുന്ന ഈ സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള വറുത്തതോ വറുക്കാത്തതോ ആയ ഏത് റവ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി റവ ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ജാർ തുടച്ച് നന്നായി ഡ്രൈ ആക്കിയ ശേഷം റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. റവയോടൊപ്പം അര ടേബിൾ സ്പൂൺ ജീരകവും അര ടേബിൾ സ്പൂൺ കുരുമുളകും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളകിന് പകരം കുരുമുളക് പൊടി ഉപയോഗിച്ചാലും മതിയാകും. എന്നാൽ കുരുമുളകും ജീരകവും ഒക്കെ റവയോടൊപ്പം കിടന്ന് ഒന്ന് പൊടിഞ്ഞു കിട്ടുമ്പോഴാണ് ഈ സ്നാക്കിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. റവ വളരെ എളുപ്പത്തിൽ ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിഞ്ഞു കിട്ടും. ചെറുതായിട്ട് തരികൾ ഇതിലുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. എങ്കിലും ഒരുവിധം നന്നായിട്ട് പൊടിഞ്ഞുവെന്ന് ഉറപ്പുവരുത്താനായിട്ട് ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ തരിയില്ലാതെ എനിക്ക് റവ ഇവിടെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത ശേഷം വെള്ളമൊഴിച്ച് നല്ല തിക് മാവായിട്ട് കുഴച്ചെടുക്കണം. മാവിനൊരു മയം കിട്ടാനായിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഞാൻ ചേർക്കുന്നുണ്ട്. നെയ്യിന് പകരമായിട്ട് എണ്ണ ഉപയോഗിച്ചാലും മതി. അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം ഇനി പൊടിയും ഉപ്പും നെയ്യും എല്ലാം കൂടി നന്നായിട്ട് യോജിക്കത്തക്ക രീതിയിൽ ഒരു സ്പൂൺ കൊണ്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. ഇതിലേക്ക് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. ഇടയ്ക്കിടെ ചെറുതായി ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് അര ടീസ്പൂൺ എള്ള് കൂടി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. റവയോടൊപ്പം എള്ള് ബൈൻഡ് ചെയ്തിരിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. വറുത്ത് കഴിയുമ്പോൾ എള്ള് കൂടുതലും സ്നാക്കിൽ നിന്ന് വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഇനിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു നുള്ള അയമോദകം കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ അയമോദകം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. ഇനി എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്ത ശേഷം കുറേശ്ശിയായി വെള്ളം ഇതിലേക്ക് ചേർത്ത് ഒരു ചപ്പാത്തി പരുവത്തിൽ മാവ് കുഴച്ചെടുക്കണം. ചൂടുവെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം തന്നെ ഉപയോഗിച്ചാൽ മതിയാവും. ഒരു കാൽ കപ്പിനും അരക്കപ്പിനും ഇടയ്ക്ക് വെള്ളം വേണ്ടിവരും നന്നായിട്ട് മാവ് കുഴച്ചെടുക്കാനായിട്ട്. ഈ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുത്ത് കഴിയുമ്പോൾ മാവിരിക്കേണ്ടത്. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉടനെ തന്നെ മാവ് പരത്തി ഷേപ്പ് ചെയ്തെടുക്കാം. ഒരു ചപ്പാത്തി പലകയുടെ മുകളിൽ നന്നായി അരിപ്പൊടിയോ അല്ലെങ്കിൽ മൈദയോ തൂകിയ ശേഷം കുഴച്ചെടുത്ത മാവ് ഇതിന് മുകളിൽ വെച്ച് പരത്തിയെടുക്കാം. എൻ്റെ കയ്യിലുള്ളത് വലിയ പലകയായതുകൊണ്ടാണ് ഞാനിത് അങ്ങനെ തന്നെ വെച്ച് പരത്തുന്നത്. ചെറിയ പലകയാണെങ്കിൽ മാവ് ചെറിയ പോർഷനുകളായിട്ടെടുത്ത് ഇതുപോലെ പരത്തിയെടുക്കാം. ഒട്ടും പൊടിഞ്ഞു പോവാതെയോ ക്രാക്ക് വീഴാതെയോ ഒക്കെ വളരെ വൃത്തിയായിട്ട് തന്നെ റവ മാവ് ഇങ്ങനെ പരത്തിയെടുക്കാവുന്നതാണ്. ഇടയ്ക്ക് മുകളിൽ പൊടി തൂക്കിക്കൊടുത്ത് പറ്റാവുന്നത്ര മാക്സിമം തിക്നെസ് കുറച്ച് ഇത് പരത്തിയെടുക്കാവുന്നതാണ്. ചപ്പാത്തിയുടെ പോലെ അത്രയും കനം കുറച്ച് പരത്തേണ്ട ആവശ്യമില്ല. ഈ ഒരു തിക്നെസ്സിൽ മാവ് കിട്ടിക്കഴിയുമ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് ഒന്നുകൂടി മാവ് പരത്തിയതിന് ശേഷം ഡയമണ്ട് ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കണം. മാക്സിമം വേസ്റ്റേജ് കുറയ്ക്കാനായിട്ട് ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റൗണ്ടായോ സ്റ്റാറായോ ഒക്കെ ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കട്ട് ചെയ്ത് മാറ്റിയ അരികുകളും ഇതുപോലെ തന്നെ ഒരല്പം വെള്ളം ഒഴിച്ച് കുഴച്ച് പരത്തി ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണേ. മുഴുവൻ മാവും പരത്തി കട്ട് ചെയ്തെടുത്ത ശേഷം ഒരു പാനിൽ എണ്ണ ചൂടാക്കി ഇവ നമുക്ക് വറുത്തെടുക്കാം. നന്നായി ചൂടായ എണ്ണയിലേക്ക് ഇട്ടയുടനെ പൊങ്ങി വന്ന് കുമ്മളയ്ക്കുമെന്നതിനാൽ കുറേശ്ശെ വീതം ഇട്ട് വറുത്ത് കോരുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇത് എളുപ്പം കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. എണ്ണയിലേക്ക് ഇട്ട ശേഷം തീ ഒരു മീഡിയത്തിലാക്കി വയ്ക്കാൻ ശ്രദ്ധിക്കണം. ക്രിസ്പിയായി ചെറുതായി നിറം മാറി വരുമ്പോൾ തന്നെ ഇത് വറുത്ത് കോരണം. എണ്ണയിൽ നിന്നും കോരി ഒന്ന് തണുത്തു കഴിയുമ്പോൾ ഇത് കുറേ കൂടി ഡാർക്ക് കളറായിട്ട് വരും. അതുകൊണ്ട് ഇങ്ങനെ ഒരു ലൈറ്റ് ഗോൾഡൻ കളറാവുമ്പോൾ തന്നെ എണ്ണയിൽ നിന്നും കോരി മാറ്റാൻ ശ്രദ്ധിക്കണം. ഇനി ഇങ്ങനെ പല ബാച്ചുകളായി മുഴുവൻ ഡയമണ്ട് കട്ട്സും ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ക്രിസ്പിയായ സ്നാക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസും ഉണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ക്രിസ്പിയായ ഈ സ്നാക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. കൂട്ടുകാരെല്ലാവരും ഈ സ്നാക്ക് ഉണ്ടാക്കി നോക്കിയെന്ന് അഭിപ്രായം പറയണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ.
ഒരു പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.